അവരെ ചിന്ത മുഴുവൻ ടൈമും എന്നെ മറ്റുള്ളവർ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, എന്നെ മറ്റുള്ളവർ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുള്ള ചിന്ത ഇങ്ങനെ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ മൈൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവർ എന്നെ കുറിച്ചാണോ എന്തോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത് ഫുഡ് പിടിച്ചത് ശരിയായിട്ടില്ലേ എന്നൊക്കെ ഉള്ള ചിന്തയായിരിക്കും. എൻ്റെ ചിരിക്ക് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ ചിരിക്കൂല എന്നാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഫാമിലിനോടാണെങ്കിലും ഒന്നും സംസാരിച്ച് ഒരു ഗ്യാതറിങ്ങിൽ സംസാരിച്ച് നിലനിർത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള കംപ്ലൈൻറ്റുമായിട്ടാണ് വന്നത്. ഹായ്, ഞാൻ ജസ്റ്റ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഫോബിയയെക്കുറിച്ചാണ്. സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ? സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സിറ്റുവേഷനിലെ അഭിമുഖീകരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫിയർ ഉണ്ടാവുന്നതിനെയാണ് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ, ഒരു സോഷ്യൽ ഫോബിയ ഉള്ള ആൾ അതിൽ ആ ഒരു ഫംഗ്ഷനിൽ എത്തുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഫിയർ ആയിരിക്കും. നമ്മളൊക്കെ എൻജോയ് ചെയ്യുന്ന കാര്യമാണ് ഒരു മാരേജ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ. ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആ ഒരു കാര്യത്തെ അങ്ങനെ കാണാൻ കഴിയില്ല, ഭയങ്കര ഫിയർ ആയിട്ടായിരിക്കും അവർക്ക് അവരുള്ളിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ അവർ ചിന്ത മുഴുവൻ ടൈമും എന്നെ മറ്റുള്ളവർ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, എന്നെ മറ്റുള്ളവർ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുള്ള ചിന്ത ഇങ്ങനെ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ മൈൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവർ എന്നെ കുറിച്ചാണോ എന്തോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത് ഫുഡ് പിടിച്ചത് ശരിയായിട്ടില്ലേ എന്നൊക്കെ ഉള്ള ചിന്തയായിരിക്കും. സോഷ്യൽ ഫോബിയ ഉള്ള ഒരാൾക്ക് മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കാനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, സോഷ്യൽ ഫോബിയ ഉള്ള ഒരാൾക്ക് നമ്മുടെ സോഷ്യൽ സിറ്റുവേഷനായിട്ടുള്ള മാരേജിൽ നിന്നാണെങ്കിലും മാരേജ് ഫംഗ്ഷനിൽ നിന്നാണെങ്കിലും മറ്റുള്ള ഫംഗ്ഷനിൽ നിന്നാണെങ്കിലും ഒക്കെ എസ്കേപ്പ് ചെയ്യാനായിരിക്കും അവർക്ക് ടെൻഡൻസി ഉണ്ടാവുക. അത് മാത്രമല്ല, നമ്മളൊക്കെ ടെൻസ്ഡ് ആവുന്ന പല സിറ്റുവേഷനുണ്ട് ഫിയർഫുൾ ആകുന്നത്. ഇപ്പോൾ നമുക്കൊരു ജോബ് കിട്ടി, ജോബിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്കൊരു ഫിയർ ഉണ്ടാവും, എന്താണ് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഫിയറുകൾ ഉണ്ടാവും. ക്രമേണ ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഫിയർ പോയിട്ടുണ്ടാവും. പക്ഷേ ഒരു സോഷ്യൽ ഫോബിയ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിയർ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. 6 മാസം വരെ ഈ ഒരു ഫിയർ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതിനാണ് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത്. അതിന് നമ്മൾ പറയുകയാണെങ്കിൽ സോഷ്യൽ ഫോബിയ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യലാണെങ്കിലും ഒക്യുപ്പേഷനിലാണെങ്കിലും അതുപോലെ മറ്റ് ഏരിയ ഓഫ് ലൈഫിൻ്റെ എല്ലാ ഫംഗ്ഷനിങ്ങിലും ഒരു ബുദ്ധിമുട്ട്, ഇമ്പയർമെൻറ്റ് സംഭവിക്കും. പിന്നീട് പറയുകയാണെങ്കിൽ ഇത് മെഡിക്കൽ കണ്ടീഷനും കൊണ്ടോ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ടോ ഉണ്ടാവുന്ന ഒരു ഡിസോർഡർ അല്ല. ഇനി നമുക്കൊരു കേസ് പറയുകയാണെങ്കിൽ, നമ്മളെ ക്ലിനിക്കിൽ വന്ന ഒരാളാണ്, എൻ്റെ ചിരിക്ക് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ ചിരിക്കൂല എന്നാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഫാമിലിനോടാണെങ്കിലും ഒന്നും സംസാരിച്ച് ഒരു ഗ്യാതറിങ്ങിൽ സംസാരിച്ച് നിലനിർത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള കംപ്ലൈൻറ്റുമായിട്ടാണ് വന്നത്. ഇപ്പോൾ ഇതൊരു സോഷ്യൽ ഫോബിയാണ്. കാരണം എൻ്റെ ചിരി എന്തോ കുഴപ്പമുണ്ട്, ഞാൻ ചിരിച്ചാൽ ശരിയാവില്ല എന്നുള്ള ചിന്തയാണ് ആളിൽ വരുന്നത്. മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ ചിരിയെ മറ്റുള്ളവർ കളിയാക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത്തരം ഡിസോർഡർ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. സോഷ്യൽ ഫോബിയ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും, ഹാർട്ട് ബീറ്റ് കൂടുക, അതുപോലെ ഇത്തരം സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും, അതുപോലെ ടെൻസ്ഡ് ആവും, ഫിയർ ആവും, അതുപോലെ വിറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റാർക്കെങ്കിലും കാണുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ അത്യാവശ്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.